പ്രിയമുള്ളവരെ, നാരായണ ഗുരു ശ്രുതിപ്രകാരം ബ്രഹ്മമാണ് എന്ന് നമുക്ക് ബോധ്യമായി. നാം യാതൊരു കാര്യത്തെയും അംഗീകരിക്കേണ്ടുന്നത് ശ്രുതി, യുക്തി, അനുഭവം ഇത് മൂന്നിന്റെയും അടിസ്ഥാനത്തിലാണ്. ഈ തത്വപ്രകാരം ശ്രുതിയനുസരിച്ച് നാരായണ ഗുരു ബ്രഹ്മമാണ്. അതിന്റെ യുക്തിപരമായിരിക്കുന്ന തലത്തെ അന്വേഷിച്ച് ഉൾക്കൊള്ളേണ്ടുന്നത് ജിജ്ഞാസുക്കളുടെ ധർമ്മമാണ്. മൂന്നാമതായി വരുന്നത് അനുഭവമാണ്. നാരായണ ഗുരു ബ്രഹ്മം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ അനുഭവം വല്ലതുമുണ്ടോ? ഒന്നുകിൽ നമുക്ക് അനുഭവം വേണം, അതല്ലെങ്കിൽ മൂന്നാമതൊരാളിനൊരു അനുഭവം ഉണ്ടായിരിക്കണം. അങ്ങനെ അനുഭവമില്ലാത്തതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ശ്രുതിക്കും യുക്തിക്കും അതീതമാണ് അനുഭവം. അതുകൊണ്ട് നാരായണ ഗുരു ദേവനും അതീതമായ ബ്രഹ്മമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഉതകുന്ന ധാരാളം സംഭവങ്ങൾ നാരായണ ഗുരുവിന്റെ ജ്ഞാനലീലയിൽ നമുക്ക് ദൃശ്യമാണ്. അതിൽ ഒരു സംഭവം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഗുരു സശരീരനായിരുന്ന കാലഘട്ടത്തിൽ ഗുരുവിനെ ദർശിക്കാനും മറ്റുമായി അനേകം ആളുകൾ ശിവഗിരിയിലെത്തുമായിരുന്നു. ശിവഗിരിയിൽ മാത്രമല്ല, ഗുരു എവിടെയൊക്കെ എഴുന്നള്ളുന്നോ അവിടെയെല്ലാം ആബാലവൃദ്ധം ജനങ്ങൾ ജാതിമത ഭേദമന്യേ എത്തിച്ചേരുമായിരുന്നു. ഗുരുവിന്റെ മഹത്വത്തെക്കുറിച്ചും ഗുരു ജ്ഞാനസ്വരൂപനാണെന്നും ഗുരു ബ്രഹ്മസ്വരൂപനാണെന്നും അറിഞ്ഞ് വടക്കേന്ത്യയിൽ നിന്ന് പോലും ധാരാളം ഋഷീശ്വരന്മാർ, യോഗികൾ, സിദ്ധന്മാർ ഗുരുവിനെ ദർശിക്കാൻ ശിവഗിരിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു സിദ്ധൻ ശിവഗിരിയിൽ വന്നു. അദ്ദേഹം വളരെ ദീർഘകായനായിരുന്നു. ജടാമകുടമുണ്ട്, താടിയുണ്ട്, മേൽമീശയുണ്ട്, ശരീരം ആകമാനം രുദ്രാക്ഷമാലകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ശരീരം മുഴുവനും ഭസ്മം പൂശിയിട്ടുണ്ട്. കാഷായ വസ്ത്രമുണ്ട്, യോഗദണ്ഡുണ്ട്, കമണ്ഡലുമുണ്ട്, മെതിയടിയുണ്ട്, ഭാണ്ഡക്കെട്ടുണ്ട്, ഇതുകളെല്ലാം ഉണ്ട്. പക്ഷേ നാരായണ ഗുരുവിനാകട്ടെ ഇത്തരത്തിലുള്ള യാതൊരു വേഷഭൂഷാദികളുമില്ല. 1916 വരെ ഗുരു ധരിച്ചിരുന്നത് ശുദ്ധ വെള്ളവസ്ത്രമായിരുന്നു. അതിനുശേഷം ഗുരു ധരിച്ചിരുന്നത് വെള്ള മുണ്ടും കാഷായ ഉത്തരീയവുമായിരുന്നു. പലരും ഗുരുവിനെ വികൃതമായി ചിത്രീകരിക്കുന്നുണ്ട്. ഗുരു മഞ്ഞവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നതും ഗുരു പൂർണ്ണമായും കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നതും ഇതെല്ലാം ഗുരുനിന്ദാപരമായ അഥവാ ഈ വേഷത്തിന്റെ അർത്ഥമെന്താണെന്ന് അറിയാൻ പാടില്ലാതെ ചെയ്തു പോകുന്ന അബദ്ധജടിലമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ആനുഷംഗികമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഗുരു ശുദ്ധവെള്ള വസ്ത്രം ധരിക്കുകയായിരുന്നു. പിന്നീട് 1916 ശേഷമാണ്, 16 മുതലാണ് ഗുരു വെള്ള മുണ്ടും കാഷായ ഉത്തരീയവും മഹാസമാധി പ്രാപിക്കുന്നിടം വരെ ധരിച്ചിരുന്നത്. ഇങ്ങനെയുള്ള നാരായണ ഗുരുവിനെ ദർശിക്കാൻ വേണ്ടിയാണ് വേഷഭൂഷാദികളോടുകൂടി ഈ മഹായോഗി എഴുന്നള്ളിയിരിക്കുന്നത്. അദ്ദേഹം ശിവഗിരിയിൽ വന്നപ്പോൾ ഗുരു അവിടെയില്ല. ഗുരുവിനെ ദർശിച്ചതിനു ശേഷം മാത്രമേ താൻ അവിടെ നിന്നും പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം അതിന് ഹിന്ദിയിലോ തമിഴിലോ ആയിരിക്കും ഉത്തരം നൽകുന്നത്. അദ്ദേഹത്തിന് മലയാള ഭാഷ അറിയില്ലായിരുന്നു.
അദ്ദേഹം ശിവഗിരി വൈദിക മഠത്തിൽ വരാന്തയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ കണ്ട് ആകൃഷ്ടരായ കുട്ടികൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടി. അദ്ദേഹം തന്നെ കാണാൻ വന്ന, തന്നെ നോക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് താഴേക്ക് കുനിഞ്ഞ് ഒരു പിടി മണ്ണ് വാരിയിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുത്തു. കുട്ടികളത് സിദ്ധൻ കൊടുത്തതായതുകൊണ്ട് സ്വീകരിച്ചു. എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കഴിച്ചോളൂ എന്ന്. മണ്ണ് തിന്നുന്ന എങ്ങനെയാണ്? പക്ഷേ അത് കളയാനും പറ്റില്ല, സിദ്ധൻ തന്നതല്ലേ. കുട്ടികൾ മനസ്സില്ലാ മനസ്സോടെ അത് വായിലിട്ടു. അങ്ങോട്ട് പോകുമ്പോ തുപ്പിക്കളയാം എന്ന് തിരിച്ചു. പക്ഷേ വായിലിട്ടപ്പോൾ അത് പഞ്ചസാരയായിരുന്നു. ഇത് കേട്ടറിഞ്ഞ, അത്ഭുതം കേട്ടറിഞ്ഞ മുതിർന്ന ആളുകൾ കൂടി സിദ്ധന്റെ സമീപത്തിയെന്നപ്പോൾ, മുതിർന്ന ആളുകൾക്ക് മണ്ണ് വാരി കൊടുക്കുന്നത് ശരിയല്ലല്ലോ, അവർക്ക് എന്തെങ്കിലും കാര്യമായി കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് മാറി അവിടെ കിടന്ന കട്ടയും കല്ലും പെറുക്കി കൊടുത്തിട്ട് പറഞ്ഞു തിന്നോളൂ എന്ന്. അവർ കുട്ടികൾക്കുണ്ട അനുഭവം വെച്ച് അത് വായിലിട്ടപ്പോൾ കൽക്കട്ടമായിരുന്നു. എല്ലാവരും ആ സിദ്ധിനെ പാദനമസ്കാരം ചെയ്തു. ഈ ആളുകളൊക്കെ അതുവരെ ഗുരുവിനെ പാദനമസ്കാരം ചെയ്തവരായിരുന്നു. അവരെല്ലാം ചിന്തിച്ചു, നാരായണ ഗുരു മണ്ണുവാരി പഞ്ചസാരയാക്കില്ല, കട്ടവരയ്ക്ക് കൽക്കണ്ടമാക്കില്ല, ഇതൊക്കെ ചെയ്യുന്നതായ ഈ മഹായോഗി മഹാസിദ്ധനാണ്, നാരായണ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മഹാസിദ്ധനാണ് എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ 3 ദിവസം കഴിഞ്ഞു. ഇതാ ഗുരു വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി നടന്ന ശിഷ്യനോടൊപ്പം ശിവഗിരിയിലേക്ക് നീങ്ങി. വഴിവെക്കിൽ വെച്ച് നാട്ടുകാർ ഗുരുവിനോട് പറഞ്ഞു, തൃപ്പാദങ്ങളെ, ദാ നോക്കൂ, ഗുരുവിനെ ഗുരുദേവൻ എന്നല്ല വിളിച്ചത്, തൃപ്പാദങ്ങൾ എന്നാണ്. അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കണം. തൃപ്പാദങ്ങളെ, അവിടുത്തെ ദർശിക്കാൻ വേണ്ടി ഒരു മഹാസിദ്ധൻ വന്നിരിക്കുന്നു എന്ന്. ഉടൻ ഗുരു, മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ നിശ്ചലനായി യാതൊരു ചാഞ്ചല്യവുമില്ലാതെ കണ്ട് പറഞ്ഞു, അല്ല ഉവോ ഉവോ എന്ന് ചോദിച്ചു. എന്നിട്ട് വീണ്ടും നാട്ടുകാർ പറഞ്ഞു, അദ്ദേഹം മണ്ണുവാരി പഞ്ചസാരയും കട്ടപെറുക്കി കൽക്കണ്ടവുമാക്കി കൊടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞു. ഉടൻ ഗുരു പറഞ്ഞു, അല്ല അത് കൊള്ളാമല്ലോ. അപ്പം ഗുരുവിനെ ഒന്ന് പ്രകോപിപ്പിക്കാനോ ശുണ്ഠിപ്പെടുത്താനോ വേണ്ടി ചിലർ പറഞ്ഞു തൃപ്പാദങ്ങളെ, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പാദനമസ്കാരം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഉടൻ ഗുരു പറഞ്ഞു, അല്ല അപ്പോൾ നമുക്കിനി എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കാമല്ലോ എന്ന്. പക്ഷേ നാരായണ ഗുരു ശിവഗിരിയിൽ ചെല്ലുമ്പോൾ ആ സിദ്ധനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ കൂടിക്കാഴ്ച എന്തായിരിക്കും, അവർ തമ്മിൽ നടത്തുന്ന സംവാദം എന്തായിരിക്കുമെന്ന് കാണാനും കേൾക്കാനും വേണ്ടി ആബാലവൃദ്ധൻ ജനങ്ങൾ ഗുരുവിന്റെ പിന്നാലെ ശിവഗിരിയിലേക്ക് നടന്നു. അവിടെ ശിവഗിരിയിൽ ഗുരു എത്തിച്ചേരുകയും സിദ്ധൻ ഓടി വന്ന് ഗുരുവിനെ ദണ്ഡ നമസ്കാരം ചെയ്തു. ഗുരു അല്പനേരം അവിടെ നിന്നുകൊടുത്തിട്ട് മുന്നോട്ടേക്ക് നടന്നു, വരാന്തയിൽ കയറി ഇട്ടിരുന്ന കസേരയിൽ ഇരുന്നു. സിദ്ധൻ പെട്ടെന്ന് തന്നെ വരാന്തയിൽ കയറി താൻ കൊണ്ടുവന്ന ഭാണ്ഡക്കെട്ടഴിച്ചിട്ട് അതിലുണ്ടായിരുന്ന അനേകം ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ സാളഗ്രാമമെടുത്ത് ഗുരുവിന്റെ പാദങ്ങൾക്ക് മുന്നിൽ വെച്ച് പൂജിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. ഇതെല്ലാ ജനങ്ങളും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഗുരുവിനേക്കാൾ വലിയ ശ്രേഷ്ഠനായ സിദ്ധൻ എന്ന് ധരിച്ചിരുന്ന ജനങ്ങൾ അത്ഭുതപരതന്ത്രായി നിൽക്കുന്നു. ഇതാ സിദ്ധൻ ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ ധാരാളം ദേവീ ദേവന്മാരുടെ സാളഗ്രാമം വെച്ച് പൂജിക്കുന്നു. പൂജിച്ചതിന് ശേഷം അദ്ദേഹം ഭക്തിയോടുകൂടി എഴുന്നേറ്റിട്ട് ഭക്തിശ്രദ്ധ ബഹുമാനാദി വിനയങ്ങളോടെ അവിടെ വെച്ചിരുന്ന സർവവിഗ്രഹങ്ങളും ഇരു കൈകൾ കൊണ്ടും വാരിയെടുത്തിട്ട് ആ പ്രഫുല്ല കാന്തി പതരുന്നതായ തേജോമയനായ സാക്ഷാത് ബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരുവിനെ നോക്കിക്കൊണ്ട് അശ്രുഗണങ്ങൾ പൊഴിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ മാത്രമല്ല ദാ ഇതുകളൊക്കെയും
അങ്ങേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നു, ഇതെല്ലാം അവിടത്തേക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ ഗുരു എന്താ ചെയ്തത്? അതിൽ നിന്നും ഒരു ഫളഗ്രാമം മാത്രം എടുത്തിട്ട് പറഞ്ഞു, മറ്റുള്ളതെല്ലാം നിങ്ങൾക്കിരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. സിദ്ധൻ ആ ഫളഗ്രാമമെല്ലാം തന്റെ ഭാണ്ഡക്കെട്ടിലിട്ട്, പൂജാസാധനങ്ങളും ഭാണ്ഡക്കെട്ടിലിട്ട് കെട്ടുമുറുക്കി അവിടെ നിന്നും യാത്രയാവുകയാണ് ചെയ്തത്. ഒരക്ഷരം പോലും സംസാരിച്ചില്ല. എന്താണ് അവിടെ കണ്ടത്? ധാരാളം ദേവീദേവന്മാരുടെ വിഗ്രഹം വെച്ച് ഗുരുവിന്റെ പാദ അരവിന്ദത്തിൽ വെച്ച് പൂജിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതെല്ലാം വാരി ഭക്തിയോടെ എടുത്ത് ഗുരുവിന് കൊടുത്തിട്ട് പറയുന്നു, ഞാനും എന്നെ മാത്രമല്ല ഇതുകളും അവിടുത്തേക്കായി സമർപ്പിക്കുന്നു. അതെ, ഈ സർവദേവീ ദേവന്മാരും ബ്രഹ്മത്തിന് തുല്യമാണ്, ഗുരുവിനെ പൂജിക്കുന്നതിന് തുല്യമാണ്. ഗുരുവാണ് സർവദേവീ ദേവന്മാർക്കും പരമമായിരിക്കുന്ന ആശ്രയമായിരിക്കുന്നത് എന്ന്. എല്ലാ ദേവന്മാർക്കും പരമമായ ആശ്രയം അവിടെയാണ്, അവിടെ എത്തിച്ചേരുക. അതുകൊണ്ടാണ് പറഞ്ഞത്, താൻ ഉൾപ്പെടെ ഇതുകളെല്ലാം അവിടേക്ക് തന്നെ ഇരിക്കട്ടെ എന്ന്. അതെ, നാരായണ ഗുരുവിനെ അനേകം ദേവീദേവന്മാരുടെ വിഗ്രഹം വെച്ച് പൂജിച്ചപ്പോൾ, ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ വെച്ച് പൂജിച്ചിട്ട് അത് മുഴുവനും ഗുരുവിന് സമർപ്പിച്ചപ്പോൾ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കഴിയുന്നത്, ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും തുടങ്ങി സർവദേവതകളും ഗുരു തന്നെയാണ്. ആ ഗുരു പരമമായ ബ്രഹ്മമാണ്. ഈ തത്വം, ഈ സത്യം ദർശനമാത്രയിൽ തന്നെ അറിഞ്ഞ സിദ്ധൻ ഗുരുവിനെ ബ്രഹ്മസ്വരൂപനായി കണ്ടുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തത്. പ്രിയമുള്ളവരെ, നാരായണ ഗുരു ബ്രഹ്മം തന്നെയാണ് എന്നതിന് ഇതിനേക്കാൾ വലിയൊരു അനുഭവം വേറെ വേണ്ട. അതുകൊണ്ട് ഉപനിഷത്ത് മന്ത്രിക്കുന്ന, ഉപനിഷത്ത് ബോധ്യപ്പെടുത്തി തരുന്ന തത്വമായ ഗുരുരേവ പരം ബ്രഹ്മം എന്നത് നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താണ്, പൂർണമാണ്, സത്യമാണ്. ആ തത്വം നാം ഓരോരുത്തരും അറിയുക, അപ്പോൾ മാത്രമേ ഔപനിഷത്തികപരമായി, അതെ, ശ്രുതിയിലൂടെയും യുക്തിയിലൂടെയും അനുഭവത്തിലൂടെയും വേണം നാം ഗുരുവിനെ അറിയേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പരമമായ ഗതിയിൽ, പരമമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ.